நிறைய சினிமா ஷூட் ஆயிருந்து நிறைய ஆல்பம் நிறைய பாட்டு ரெண்டு ஓடிகள்ஸ் கட்டிட்டு സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി വീണ്ടും മുതലമട പഞ്ചായത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. മുതലമട പഞ്ചായത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് ചിങ്ങഞ്ചിറ. ചിങ്ങഞ്ചിറ കറുപ്പ് സ്വാമി ക്ഷേത്രത്തിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. വീട്ടിലോട്ട് പോവാം. കൊല്ലംകോട് ടൗണിൽ നിന്ന് നെന്മേനി പോകുന്ന വഴി ഏകദേശം 10-12 കിലോമീറ്റർ അകലെയാണ് ചിങ്ങഞ്ചിറ അമ്പലമുള്ളത്. അപ്പോൾ ഗൈസ്, ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കാര്യം ആകണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നുള്ള ആട് മാട് കോഴി അതുപോലെ ഇവിടെ വന്നിട്ട് ബലിതർപ്പണം ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ കണ്ണത് ഓരോരുത്തരുടെ വിശ്വാസം കൂടിയാണ്. വീടില്ലാത്തവർക്ക് ഒരു വീടായാൽ, കല്യാണം വൈകുന്നവർക്ക്, അതുപോലെ തന്നെ വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തവർക്ക് അവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ ചെയ്യുന്ന ഒരു നേർച്ച കൂടിയാണ്. സിംഹംചിറ എന്നായിരുന്നു ആദ്യത്തെ ഈ നാടിനെ വിളിപ്പേര്. കാലക്രമേണ അത് ചിങ്ങഞ്ചിറയായി മാറി. പിന്നെ കർമ്മഭൂമി ചിങ്ങഞ്ചിറ ദേവസ്വം പേരാടി മുത്തമ്മന്തറയാണ് ഇതിൻ്റെ സമർപ്പണം. ഏകദേശം 4 ഏക്കറാണ് ഈ ക്ഷേത്രത്തിൻ്റെ വിസ്തീർണം. പൂജ കർമ്മങ്ങൾ കാരണം ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഗൈസ്, മുമ്പൊക്കെ ഇവിടെയാണ് അടുപ്പുണ്ടായിരുന്നത്. പിന്നീട് കുറച്ച് ഇപ്പുറത്ത് മാറ്റിയിട്ട് ഷീറ്റൊക്കെ വെച്ചിട്ട് ഈ ഭാഗത്തൊക്കെയാണ് അടുപ്പ് യൂസ് ചെയ്യുന്നത്. നേർച്ചയ്ക്ക് കൊടുത്ത ആട് കോഴികളൊക്കെ ഇവിടെ വെച്ചാണ് പാചകം ചെയ്യണത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നിറയെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിറയെ ആൽബം, നിറയെ പാട്ടുകൾ. ഒടിയൻ സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് ഈ ഭാഗത്താണ്. പിന്നെ ചെമ്പകമേ എന്ന ആൽബത്തിലെ സുന്ദരിയ എന്നൊരു പാട്ട് ഈ ഭാഗത്തൊക്കെ ഏരിയയാണ് ഷൂട്ട് ചെയ്യണതും. പിന്നെ ഈ വള്ളി പൊടിച്ചു തൂങ്ങുകയും പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ അടുത്തിന് ഒരു കുളമുണ്ട്. പക്ഷേ അന്ന് നിറയെ വെള്ളമുണ്ടായിരുന്നു. നോക്കുമ്പോൾ അന്നൊക്കെ നോക്കുമ്പോൾ നിറയെ വെള്ളമാണ്, ഫുള്ളായിട്ട് വെള്ളമുണ്ടായിരുന്നു. ഇപ്പോൾ തീരെ വെള്ളമില്ല. വെള്ളം ഇവിടെ നിന്നല്ല, ഏത് ഭാഗത്ത് പോയാലും തന്നെ തീരെ വെള്ളമില്ല. മുമ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ കല്ലിൻ്റെ ഈ ഭാഗം വരെയൊക്കെ വെള്ളമുണ്ടാവും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വെള്ളമില്ല, ഒന്നുമില്ല. നല്ല കാറ്റുണ്ട് ഇപ്പോൾ. വേരുകളാണ് ഇവിടുത്തെ, ആലിൻ്റെ വേരുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ആര് വന്നാലും വേരിൽ തൂങ്ങാത്ത ആളുകൾ ആരും ഉണ്ടാകുന്നതല്ലേ. ഈ ഭാഗത്താണ് നേർച്ച കൊടുക്കുന്ന സ്ഥലം. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കോഴി ആടുകളൊക്കെ നമ്മൾ നേർച്ച കൊടുക്കണം വന്നിട്ട് ഈ ഭാഗത്തായിട്ടാണ്. ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അടുത്ത് പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യണ്ട, അത് അതിനൊരു മര്യാദയ്ക്ക് നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് ലോങ്ങിൽ ക്യാമറ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യണത്. ഈ പ്രദേശത്തുള്ളവർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്.
ഒറ്റ മിനിറ്റ്, ഒരു ഗുഹ പോലെ. അമ്മോ രണ്ട് ബോഡി ഗാർഡ്സിനെ കെട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നിറയെ പട്ടികളുണ്ട്, പക്ഷെ ആർക്കും ഉപദ്രവമില്ലാതെ ആരെയും ഉപദ്രവിക്കാത്ത കൂടിയാണ്. നമ്മൾ ഈ വീക്കെൻഡ് ടൈമിൽ ഫാമിലിയോടൊപ്പം ഒന്ന് ഒരു ട്രിപ്പിനെ ഒരു പിക്കിനിക് പോവുകയാണെങ്കിൽ തീർച്ചയായും ഈ സ്ഥലം വരിക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അത് ഒരുപാട് മിസ്റ്റീരിയസ് സ്റ്റോറികളൊക്കെ ഇവിടെയുണ്ട്, നമുക്ക് വേറൊരു വീഡിയോയിൽ വ്യക്തമായിട്ട് പറയാം. അതുവരെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുള്ളൂ. സോ ഇതിനേക്കാളും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.